അർമാദിച്ചു വന്ന യു ഡി എഫിന്റെ ഫ്യൂസ് അടിച്ചു പോയത് പിണറായി വിജയന്റെ ആ ഒരൊറ്റ വാചകത്തിലായിരുന്നു. എഴുതിത്തരൂ, അന്വേഷിക്കാം. സോളാർ വിഷയം കത്തിച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിക്കലാക്കിക്കളയാമെന്നു കരുതി നിയമസഭയിൽ അടിയന്തര പ്രമേയവുമായി വന്ന യു ഡി എഫിന് പിണറായി വിജയന്റെ ആ വാചകമേൽപ്പിച്ചത് വല്ലാത്ത പ്രഹരമായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് യു ഡി എഫ് ഇപ്പോൾ. ആ അടിയന്തര പ്രമേയ ചർച്ചയിൽ ഒരുപാട് പേർ പ്രസംഗിച്ചു, പിണറായി വിജയനും കുറേ നേരം പ്രസംഗിച്ചു. പക്ഷേ അതിലെ ആ ഒരൊറ്റ വാചകമാണ് യു ഡി എഫിൻ്റെ ഉച്ചയ്ക്കുള്ള അടിയായി മാറിയത്. എഴുതിത്തരൂ, അന്വേഷിക്കാം. എന്തെഴുതി കൊടുക്കാൻ, എന്തന്വേഷിക്കണമെന്ന് പറയാൻ? യു ഡി എഫ് അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുകയാണ്. അന്വേഷണമൊന്നും വേണ്ട എന്ന് പറയുന്ന നിലയിലേക്ക് എത്തുന്നു. നടപടി മതിയെന്ന്. എന്തു നടപടി? എവിടെ നിന്ന് നടപടി? ഒരു മാനനഷ്ട കേസ് പോലും നേരാവണ്ണം കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉമ്മൻചാണ്ടി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ എന്തു നടപടിയെക്കുറിച്ചാണ് പറയുന്നത്? യു ഡി എഫുകാർക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ പിണറായി വിജയൻ ആവശ്യപ്പെട്ടതുപോലെ എഴുതി കൊടുത്ത് അതങ്ങ് അന്വേഷിപ്പിക്കണം. ഗൂഢാലോചന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സോളാറിൽ, അതിന് എൽ ഡി എഫുകാരനാണെങ്കിലും യു ഡി എഫുകാരനാണെങ്കിലും കൊടുക്കട്ടെ എന്ന് വിചാരിക്കണം. അതിനു കഴിയില്ല. കാരണം ആരോപണങ്ങളുടെ കുന്തമന ചെന്ന് നിൽക്കുന്നത് യു ഡി എഫുകാരുടെയും കൂടി മുന്നിലേക്കാണ്. ഗണേഷ് കുമാറിനെതിരെ ആരോപണമുണ്ട്, ശരി. പക്ഷേ കഴിഞ്ഞ ദിവസം ദല്ലാൽ നന്ദകുമാർ പറയുന്നത് കേട്ടു, മുഖ്യമന്ത്രി മോഹവുമായി നടന്ന ചെന്നിത്തലയും തിരുവഞ്ചൂരും ഇതിനകത്ത് കളിച്ചുവെന്ന്. അങ്ങനെയെങ്കിൽ ആ ഗൂഢാലോചനയൊക്കെ അന്വേഷിക്കട്ടെ എന്നേ. അതന്വേഷിക്കാൻ പറയാനുള്ള ചങ്കൂറ്റം തൽക്കാലം ഇല്ലാതെ പോകുന്നു. അവിടെയാണ് പ്രശ്നം. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ഒരു ആയുധമെന്ന് കരുതിയതിന് പിണറായി വിജയൻ ആ ചർച്ചയ്ക്ക് അനുമതി നൽകിയതിലൂടെ, ആ ചർച്ചയിൽ കൃത്യമായി മറുപടി പറഞ്ഞതിലൂടെ, ഒടുവിൽ എഴുതിത്തരൂ അന്വേഷിക്കാമെന്ന ആ ഒരൊറ്റ വാചകത്തിലൂടെ തകർത്ത് കളഞ്ഞു. യു ഡി എഫിന് എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയാണ്. ഹസൻ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തി പറഞ്ഞില്ലേ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അന്വേഷണമൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ അന്വേഷണം എവിടെ? ഗൂഢാലോചന അന്വേഷിക്കൂ. ഗൂഢാലോചനയിൽ പങ്കാളികൾ നിങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുള്ളവരാണ് എന്നൊക്കെ നിലവിളിച്ച യു ഡി എഫ് പ്രതിനിധികൾ, സതീശനടക്കമുള്ള ആളുകൾ, അവർക്ക് മിണ്ടാനാകുന്നില്ല. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഗണേഷ് കുമാറിനെതിരെ ഒരു ആരോപണമുണ്ടെങ്കിലും ഗണേഷ് കുമാർ അന്നും ഉമ്മൻചാണ്ടിയോടുള്ള വിരോധത്തിൻ്റെ പേരിൽ ചെയ്തതാണ് എന്നുള്ളതാണല്ലോ ബോധ്യപ്പെടുന്നത്. പിന്നെ സർക്കാരിൻ്റെ കയ്യിൽ, അന്ന് പ്രതിപക്ഷത്തിരുന്നിരുന്ന സി പി എമ്മിൻ്റെ കയ്യിൽ ഒരായുധം കിട്ടിയാൽ അവരത് ഉപയോഗിക്കാതിരിക്കുമെന്ന് കരുതുന്നവർ മണ്ടന്മാരാണ്. പിന്നെ ഈ സംഭവമൊക്കെ പുറത്തു വരാനും ഈ കത്തെഴുതിപ്പിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള മുതലെടുപ്പുകൾ നടത്താനും അതിൽ നിന്ന് പിന്മാറ്റാൻ ശ്രമം നടത്തിയതും ഒക്കെ ആര് എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നുണ്ട്. ബെന്നി ബെഹനാൻ്റെയും തമ്പാനൂർ രവിയുടെയും ഒക്കെ പേര് എത്ര വട്ടമാണ് ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടത്? നേരത്തെ പല വിധത്തിൽ ഉയർന്നു വന്നിരുന്ന യു ഡി എഫ് നേതാക്കന്മാരുടെ പേരുകൾ വീണ്ടും സജീവമാകുന്നതിനെ ഈ അന്വേഷണം സഹായകരമാകൂ എന്ന് യു ഡി എഫിന് അറിയാം. അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ ആ ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ലാത്തത് എഴുതി കൊടുക്കാൻ മുട്ടുവിറയ്ക്കുന്നത്.